ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ടൈം ടേബിൾ ആണ്. ഈ ഒരു ടൈം ടേബിൾ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അതേ സമയത്ത് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ചെറിയ ചേഞ്ചുകളെല്ലാം വരുത്തി ഈ ഒരു ടൈം ടേബിളിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള ഉറച്ച തീരുമാനം തന്നെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. സോ ഇനി നമുക്ക് നേരെ ടൈം ടേബിളിലേക്ക് കടക്കാം. ആദ്യം മോർണിംഗ് സെഷനാണ്. മോർണിംഗ് സെഷനിൽ നമ്മൾ 6 മണിക്കാണ് എണീക്കേണ്ടത്. 6 മണിക്ക് എണീറ്റിട്ട് ഒരു 6:30 വരെ ഒരു അരമണിക്കൂർ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സോ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ബെഡെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിടാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആവാം, 2 ഗ്ലാസ് വെള്ളം കുടിക്കാം, പിന്നെ നമുക്ക് പ്രയർ എല്ലാം ചെയ്യാം. പ്രയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങളുടെ രീതിയിലുള്ള പ്രയർ എല്ലാം ചെയ്യാം. അതൊക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും രാവിലെ തന്നെ നൽകുന്നത്. അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യാം. വളരെ കുറച്ച് സമയം മതി, ഒരു ചെറിയൊരു മെഡിറ്റേഷനൊക്കെ ചെയ്താൽ അതൊക്കെ നല്ല രീതിയിലുള്ളൊരു എനർജി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും. ഇനി അടുത്തത് 6:30 മുതൽ 8:30 വരെയുള്ള സമയം, ഇതാണ് നമ്മുടെ സ്റ്റഡി ടൈം. ഈ ടൈമിൽ നമുക്ക് വായിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി, അത്തരത്തിലുള്ള വായിച്ച് പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ സമയത്ത് ഈ ഫുൾ ടൈം നമ്മൾ ഇരുന്ന് പഠിക്കണമെന്നല്ല, ഒരു അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും പഠിക്കുക. അങ്ങനെ ആ രീതിയിൽ ഈ ഒരു ടൈം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തത് 8:30 മുതൽ 9:30 വരെയുള്ള 1 മണിക്കൂർ സമയമാണ്. ഈ സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിന്നെ നമ്മൾ ഫ്രീ ആണല്ലോ ഈ ഒരു മണിക്കൂർ. നമുക്ക് ടി വി കാണാം, നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കാം, ഫാമിലിയായിട്ട് സംസാരിക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇനി 9:30 മുതൽ 11:30 വരെയുള്ള സമയം, ഇത് നമുക്ക് സ്റ്റഡി ടൈമാണ്. ഈ ടൈമിൽ നമ്മൾ പഠിക്കേണ്ടത് പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെയുള്ള സബ്ജക്റ്റാണ് ഈ ഒരു ടൈമിൽ നമ്മൾ പഠിക്കേണ്ടത്. ഈ സ്റ്റഡി ടൈമിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2 മണിക്കൂർ പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ആ സമയത്ത് നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി 11:30 മുതൽ 12:00 വരെയുള്ള സമയം, ഇത് ഫ്രീ ടൈമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 12:00 മുതൽ 1:00 വരെയുള്ള സമയം, ഈ ഒരു ടൈമിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അതിൽ നമുക്ക് ചിലപ്പോൾ ചിലത് കിട്ടുന്നുണ്ടായിരിക്കില്ല, ചിലത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ആ അപ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചോ ടീച്ചേഴ്സിനെ വിളിച്ചൊക്കെ ചോദിച്ച് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അടുത്തതായി 1:00 മുതൽ 2:00 വരെയുള്ള സമയം, 1 മണിക്കൂർ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ലഞ്ച് കഴിക്കാം, അതുപോലെ നമുക്ക് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ടി വി കാണാം, ഫോണിൽ കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 2:00 മുതൽ 2:30 വരെയുള്ള സമയം, ഈ ടൈമിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉറങ്ങാം. അതിനെ നമ്മൾ നാപ്പ് എന്നാണ് പറയുന്നത്. നാപ്പ് ഈസ് എ ഷോർട്ട് പീരീഡ് ഓഫ് സ്ലീപ്പ് എന്ന് പറയും. അതായത് നമുക്ക് നമ്മൾ ഈ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ് എനർജി, അതുപോലെ ഒരു പുതിയ ദിവസത്തിൻ്റെ തുടക്കം പോലെ ഫീൽ ചെയ്യും. വളരെ കുറച്ച് സമയം ഉറങ്ങാൻ പാടുള്ളൂ കേട്ടോ. ഒരു 1/2 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ മതി, ഒരുപാട് സമയം ഇരുന്ന് ഉറങ്ങേണ്ട കാര്യമില്ല. ഈ നാപ്പ് എടുക്കുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിലെ ആൽഫ വേവ്സ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ അത് നമ്മുടെ മൂഡ് ഫുള്ളി പോസിറ്റീവ് ആക്കാനായിട്ട് സഹായിക്കും. ഇനി 2:30 മുതൽ 4:00 വരെയുള്ള ടൈം, ഇത് ആക്റ്റീവ് സ്റ്റഡിക്കുള്ള ടൈമാണ്. അതായത് സാധാരണ ടെക്സ്റ്റ് ബുക്ക്, പെണ്ണ് ഇതെല്ലാം വെച്ച് നമ്മൾ പഠിക്കുന്നതിന് കുറച്ച് ഡിഫറെൻ്റായിട്ട് വീഡിയോസും മറ്റും കണ്ട് നമ്മൾ പഠിക്കുക. അതായത് ഇപ്പോൾ ഒരുപാട് ആപ്പുകളാണെങ്കിലും ഒരുപാട് ചാനൽസ് ആണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലി കാണിച്ച് വളരെ എൻ്റർടൈനിങ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും വീഡിയോസൊക്കെ കണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ഈ ഒരു ടൈം നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. ഇനി 4:00 മുതൽ 4:30 വരെയുള്ള ടൈം, ഇത് ടീ ടൈമാണ്. അത് കഴിഞ്ഞ് 4:30 മുതൽ 5:30 വരെയുള്ള സമയം, ഈ സമയത്ത് നമുക്ക് വല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഏർപ്പെടാം. അതായത് ഇപ്പോൾ ബോയ്സൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കാറുണ്ട്. അതുപോലെ ഗേൾസ് ആണെങ്കിൽ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ ആക്റ്റീവായിട്ട് വീട്ടിലിരിക്കുക. അതായത് ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡി നന്നായി ആക്റ്റീവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു 5:30 മുതൽ 6:00 വരെയുള്ള സമയം, അതൊന്നും നമുക്ക് ഫ്രഷ് ആവാനുള്ള ടൈമാണ്. അങ്ങനെ ഫ്രഷ് ആയി കഴിഞ്ഞാൽ 6:00 മുതൽ 8:00 വരെയുള്ള സമയമാണ് വീണ്ടും സ്റ്റഡി ടൈമായിട്ട് വരുന്നത്. ഈ സമയത്ത് നമ്മൾ തിയറി സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. അതായത് സോഷ്യൽ സയൻസ്, ലാംഗ്വേജ് ടൈപ്പ് അങ്ങനെയുള്ള സബ്ജക്റ്റാണ് ഈ ടൈമിൽ നമ്മൾ പഠിക്കേണ്ടത്. അതെല്ലാം കഴിഞ്ഞ് ഒരു 8:00 മുതൽ 9:00 വരെ നമുക്ക് ഡിന്നർ ടൈമാണ്. നമ്മൾ ഫാമിലിയായിട്ട് ഡിന്നർ കഴിക്കാം, ടി വി കാണാം, അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അത് കഴിഞ്ഞ് 9:00 മുതൽ 10:00 വരെയുള്ള സമയം, ഈ സമയത്ത് സ്റ്റഡി ടൈമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ആ ദിവസം പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നത് നമ്മുടെ ഓർമ്മയിൽ അത് ഒരുപാട് കാലം നിൽക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.
തന്നെ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് സ്ലീപ്പിംഗ് ടൈമാണ്. അങ്ങനെ ഈ ഒരു രീതിയിൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. സോ നമ്മളൊരു 10 എത്തുന്ന സമയത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള ശീലം ഉണ്ടാക്കിയെടുക്കുക, ഇന്ന സമയത്ത് പഠിക്കുക, അങ്ങനെയുള്ള റൊട്ടീൻസൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട ഹാബിറ്റാക്കി മാറ്റിയെടുക്കുന്നതിന് പകരം ഇപ്പോഴേ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ 10 എത്തുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴേ നമ്മൾ ഇതിലിപ്പം ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നമുക്ക് പഠിക്കാനും അതുപോലെ എൻജോയ് ചെയ്യാനും ഫോണിൽ കളിക്കാനും ടി വി കാണാനും പുറത്തു പോയി കളിക്കാനും എല്ലാത്തിനും സമയമുണ്ട്. അപ്പോൾ സാവധാനം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചേഞ്ചൊക്കെ വരുത്തി ഇതിനൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത് ഇപ്പോഴേ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് 10 എത്തുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് മാറും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.